ഹലോ, എല്ലാവർക്കും മഷിത്തിൻ്റെ ക്രിയേഷൻ എന്ന് ഞങ്ങൾ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു യാത്രയാട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ പോയപ്പോഴത്തേക്കും വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓരോ യാത്രയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരോ അനുഭവങ്ങളായിരിക്കും തരുന്നത്. കാരണം നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ നല്ല ഇതുപോലെ കാണാൻ ഭംഗിയുള്ളൊരു ഏരിയ കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുമല്ലോ തരിക. ഇതുപോലെ ഒരു സ്ഥലമാട്ടോ എനിക്ക് തോന്നുന്നു. ഓൾറെഡി ടൂറിസ്റ്റുകാരൊക്കെ വന്ന് പോകണം അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ചെറിയൊരു ഏരിയ ആണ്, പക്ഷേ ആ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ്. അവിടെ നമുക്ക് കാണാൻ നല്ലൊരു സ്ഥലം തന്നെയാണത്. ഇപ്പം മൂന്നാറിനൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ വന്ന് അവിടെയും കൂടെ വന്ന് കാണുവാനും അതുപോലെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാങ്കുളമാണ്. മാങ്കുളത്ത് ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടി ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ വരുന്നത്. പക്ഷേ അടിമാലിയിൽ നിന്നാണെങ്കിൽ ഒരു 25 കിലോമീറ്റർ ഉള്ളു തോന്നുന്നു. അത്രയും ദൂരമുള്ള അടിമാലിയിൽ നിന്ന് വരുന്നവർക്ക്. പക്ഷേ എന്നാലും നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ദിവസം നമുക്ക് 5 പൈസ ചിലവില്ലാതെ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാട്ടോ. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അപ്പം നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്ന വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വഴി ഇത്തിരി കൂടുതലുണ്ട്. നമുക്ക് ആനക്കുളം വരെ എത്തപ്പെടാൻ കുറേ ദൂരം ഇരിക്കുന്ന പോലെ തോന്നും. എങ്കിലും റോഡ് നല്ലതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകുന്നത്. റോഡ് നല്ല റോഡാണ്, കുഴപ്പമില്ലാത്ത റോഡാണ്. പിന്നെ വെച്ചാൽ കുറച്ച് വഴി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നല്ല തേയിലത്തോട്ടം കണ്ടു കേട്ടോ. നല്ല തേയിലത്തോട്ടമുണ്ട്, നല്ല രസമാണ്. ഇവിടെ ഒക്കെ പോകുമ്പം ഇവിടെ ഇറങ്ങി വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇതാണ്. പക്ഷേ നമുക്ക് അവിടെ മഴയുടെ ഒരിതും ഉണ്ടായിരുന്നു, ഇറങ്ങാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാളും നന്നായിട്ട് തേയിലയ്ക്ക് മരുന്നെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മരുന്നിൻ്റെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെ. എങ്കിലും പോയ നല്ല വ്യൂ ആയിട്ടോ തേയിലത്തോട്ടം. നല്ല വ്യൂ ആണ്. മൂന്നാറിന് പോകുന്ന പോലത്തെ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ തേയില എന്ന് പറയുന്നത് മൂന്നാറിൽ തന്നെ ഏറ്റവും എല്ലാവരും ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു തേയില. ലക്ഷ്മി എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ഒരു തേയിലയായിട്ടുള്ളത്. പക്ഷേ ഇവിടെ അടിക്കണ മരുന്നിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ച് അതാണല്ലോ നമ്മൾ വാങ്ങിച്ച ചായട്ട് കുടിക്കണേ തോന്നിപ്പോവും. പക്ഷേ നല്ല ടേസ്റ്റി ഉള്ളൊരു ചായപ്പൊടിയാണ് ലക്ഷ്മി എന്ന് പറയണത്. Thank you.
എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്നിപ്പം ബാങ്ക് മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കേട്ടിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന സ്ഥലമായിരുന്നു ഈ ആനക്കുളം എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അറിയുന്ന ആൾക്കാർ ടൂറിസ്റ്റുകാർക്ക് കുറച്ച് പേരൊക്കെ വന്ന് കണ്ടു പോകുന്നൊരു, പിന്നെ ആ ടൈമിലൊക്കെ നല്ല മഴയും കൂടിയായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണിത്. എല്ലാവരും അറിഞ്ഞു കണ്ട് വന്ന് ഒരു തവണ അവിടെ വലിയൊരു ചെറിയൊരു പുഴ തോട് എന്ന് പറയും പുഴയുണ്ട്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ആൾക്കാർ വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. തോട് നല്ല വെള്ളം, അതുകൊണ്ട് നല്ല ഉരുളം കല്ലാട്ടോ അതിനകത്ത് കിടക്കുന്നത്. എല്ലാം അങ്ങനത്തെ കല്ലുകളായി തോട്ടിനകത്ത് കിടക്കും. ഇവിടുന്ന് അക്കരെ ഭാഗത്തു നിന്നാണ് ആന ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് ശേഷമാണ് ഇവിടെ ആന ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ 5 മണിക്ക് ശേഷം ആരും ഇറങ്ങാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പം ഞങ്ങൾ ആ ഉരുളം കല്ലിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയതായിട്ടോ. അപ്പം പലരും പറയുന്നുണ്ട് അക്കരെ ഭാഗത്തോട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആന എപ്പോഴാണ് പറഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല എന്നാണ് പറയണത്. പിള്ളേരൊക്കെ ഇറങ്ങി വന്ന് കുളിക്കാൻ, പിള്ളേർക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടമാണ് വെള്ളം കാണുമ്പോഴത്തേക്കും. അവരെല്ലാം ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള ശ്രമമാണ്, കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് എല്ലാവരും. പിള്ളേരൊക്കെ ഒരു ദിവസം വെള്ളത്തിൽ കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒട്ടും കളയാൻ അതിനകത്ത് തന്നെയാണ്. ആരും കയറി വരുന്നില്ല. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ദൂരം ഒന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് വന്ന് ഇവർ ആന കൂട്ടത്തോടെയാണ് വന്ന് ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത്. അവർക്കൊരു ഇതിനകത്തൊരു ചെറിയൊരു ചുഴി പോലെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഉപ്പുരസം അവർക്ക് ഇവിടുത്തെ വെള്ളത്തിന് കട്ടി കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഉപ്പുരസം അടങ്ങിയിരിക്കുന്ന ചുഴി പോലെ അവിടെ വന്നിട്ടാണ് ഈ ആന വന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇവർ പോകുമ്പോൾ അത് അടച്ചു വെക്കും എന്നാണ് പറയണത്. ഉണ്ടെന്ന് അറിയത്തില്ല, അങ്ങനെയാണ് പറയണത്. അപ്പോൾ അവർ എന്നും ആ ഒരു ചുഴി വന്ന് തുറന്നു കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ഉപ്പ് രസമായിട്ടുള്ള വെള്ളമാണ് കിട്ടണതെന്നൊക്കെയാണ് പറയണത്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അത് കഴിഞ്ഞ് ആനച്ചാൽ വഴിയാണ് പോകുന്നത്. ആനച്ചാൽ വന്ന് ഞങ്ങൾ പോകുമ്പം കുടിക്കാറുള്ള ഒരു ചെറിയൊരു അവിടെ ഒരു തട്ടുകടി ഉണ്ട്. അവിടെ വന്ന് ഓംപ്ലേറ്റും അതുപോലെ ചായ കുടിച്ചിട്ട് പോവാമെന്നും പറഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ആനച്ചാൽ വഴി വന്ന് ആനച്ചാലാണിത്. ആനച്ചാലിലെ തേയിലത്തോട്ടമാണ് കാണുന്നത് മൊത്തം. അപ്പം ഇത് നല്ല രസമാണ് കേട്ടോ. എത്ര കണ്ടാലും മതി വരാത്തൊരു പ്രദേശമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ എന്തായാലും നമ്മുടെ നടത്ത് രണ്ട് കുരങ്ങന്മാരിരുന്ന് അവർക്ക് ഇട്ട് ലേസ് ഇട്ട് കൊടുത്തതാണ് കാണുന്നതിരുന്ന്. ഞാനിവിടെ തൊളത്ത് കഴിട്ടാ പറയാ എല്ലാം സൈമാ.
തൂക്കി പിടിച്ചോണ്ട് പോരണ തോളത്തിട്ടുണ്ട്. തീർന്നല്ലോ അവനെ എടുത്തോണ്ട് പോയി. എടാ ഇങ്ങോട്ട് പറത്ത്, ഞങ്ങോട്ട് ഇട്ടുകൂട്, ചാട് വരും. എടാ അങ്ങോട്ട് ഇട്ട് കൊട്ടറാങ്ങോട്ട് പോകുന്നില്ല. എടാ ഇങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. ഈയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ്. എങ്ങനെ പോയാലും മൂന്നാറിൻ്റെ ആ ഭംഗി എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടവും അതുപോലെ നമുക്ക് വീഡിയോയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിത് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ്. നമുക്ക് പിന്നെയും പിന്നെയും കാണാൻ തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ് മൂന്നാറിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ. നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര മതിയാക്കി വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.